ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി നമ്മുടെ കാതുകൾ വചനത്തിന് മുമ്പാകെ തുറന്നു വയ്ക്കുകയാണ്. മഹാദൈവത്തിൻ്റെ കരുണയും കൃപയും നമുക്ക് സ്നേഹത്തിൻ്റെ വാക്കുകളാൽ ചാലിച്ച് ഹൃദയത്തിന് ഉറപ്പും മനസ്സിന് ധൈര്യവും ശരീരത്തിന് പുഷ്ടിയും എല്ലാം നൽകേണ്ടതിന് വചനം തന്ന് ഓരോ ദിവസവും നടത്തുന്ന നമ്മുടെ ദൈവത്തിന് ഇന്ന് രാവിലെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 1000 സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കുന്നത് ആനന്ദമാണ്, അനുഗ്രഹമാണ്, എപ്പോഴും ബലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിവസം രാവിലെ സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരാത്മീക ചിന്ത നമുക്ക് ബലം നൽകുന്നതും നമ്മെ ധൈര്യപ്പെടുത്തുന്നതുമായത് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. കർത്തൃസന്നിധാനത്തിലിരിക്കുന്ന നിങ്ങളെ സകലവിധ ഭാരങ്ങളും ദൈവം എടുത്തു മാറ്റി പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് നീണ്ടകാലത്തെ ദുഃഖങ്ങൾക്ക് വിരാമം കുറിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവദിനത്തിലേക്ക് ശ്രദ്ധേയത്തിരിക്കാം. ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. അതിനാധാരമായി സങ്കീർത്തനം 58:10-11 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 58:10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 58 സങ്കീർത്തനവും. കഷ്ടതയുടെ കഠിന ശോധനയിൽ ഇങ്ങനെയൊരു പരിശോധനയുണ്ടോ, ഇങ്ങനെയൊരു കഷ്ടതയുണ്ടോ എന്ന് കണ്ടു നിന്നവർ പോലും ചോദിച്ചു പോകത്തക്ക രീതിയിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നോക്കിയിട്ട് പോലും ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് ഈ ഭക്തനായ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിച്ചിരിക്കുന്ന ദാവീദ് എന്ന ഭക്തനെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞത് സങ്കീർത്തന ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ശോധനയും അത്രയ്ക്ക് വേദനയും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും പിടിയിൽ പോലും നിൽക്കുന്നില്ല പ്രശ്നങ്ങൾ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വലിയ പ്രതിസന്ധികളുടെ വെള്ളപ്പൊക്കം തന്നെ ജീവിതത്തിൽ നേരിട്ടു. ദാവീദിൻ്റെ ഭാഷ പറഞ്ഞാൽ ഓളങ്ങളും തിരമാലകളും തലയ്ക്കുമീതെ കടന്നുപോയി. അത്രയ്ക്ക് ജീവിത സാഹചര്യങ്ങളെ കഠോരവും കഠിനവുമാക്കി തീർത്ത വിവിധ വിഷയങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ഭക്തൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം പതറിപ്പോകാതെ നിന്നത് തികഞ്ഞ ദൈവാശ്രയമായിരുന്നു. ദൈവാശ്രയ ബോധമുള്ള ആ മനുഷ്യൻ ഇളകിപ്പോകാതെ നിൽക്കുക മാത്രമല്ല, അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ ഓരോരോ വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, ഓരോ പ്രശ്നങ്ങൾ തനിക്ക് നേരെ വരുമ്പോൾ, അതിൽ തന്നെ താൻ പിടിച്ചു നിർത്തിയ ചില വാചകങ്ങൾ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്ക്. തന്നെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി തന്നോട് തന്നെ പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഭാഗ്യമാണതല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ അവനവനെ തന്നെ പിടിച്ചു നിർത്താൻ, തന്നെത്താൻ സംയമനപ്പെടാൻ, തന്നോട് തന്നെ സംസാരിക്കാൻ, തൻ്റെ ദൈവത്തെക്കുറിച്ച് തൻ്റെ മനസാക്ഷിയോടും ആത്മാവിനോടും മന്ത്രിക്കാൻ, ഓ, അതൊരസാധാരണമായ കാര്യമാണ്. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, 3-4 പേര് ചെവി പറഞ്ഞു കൊടുത്തിട്ടും സ്നേഹം പ്രകടിപ്പിച്ചിട്ടും അടങ്ങാത്തവർ, കത്തിപ്പടരുന്ന തീ പോലെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ആളുകൾ അല്ലേ? 2-3 പേര് പോയി അടങ്ങ്, സമാധാനമായിരിക്കുക, ദൈവം എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഏഹേ. പക്ഷെ ആരും ആശ്വസിപ്പിക്കാനില്ലാതെ, ആരുടെയും വാക്കുകൾ കേൾക്കാനില്ലാതിരിക്കുമ്പോൾ പുകഞ്ഞ് നീറി നിൽക്കുന്ന മനസ്സിനോട് തന്നെത്താൻ ആശ്വാസ വാക്കുകൾ പറയണമെങ്കിൽ ആ മനുഷ്യനൊരു അസാധാരണ മനുഷ്യനായിരിക്കില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയാം, തീർത്തും ദൈവത്തെ കണ്ടവനും ദൈവം ഉണ്ടെന്നുറച്ച് വിശ്വസിക്കുന്നവനും ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല എന്ന് ശരിക്കും ബോധ്യമുള്ളവന് മാത്രമേ ഈ വക രീതിയിലൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇതുപോലെ ദാവീദ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പറയുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിനായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനെടുത്തത്. അതിൽ പ്രധാനമായും 10 വാക്യത്തിൽ പറഞ്ഞത്,
നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. 11 വാക്യത്തിൽ ആകയാൽ നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്ന് സകല മനുഷ്യരും പറയും. ദാവീദിനെ നോക്കി ഒരു കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു അത് 3 സങ്കീർത്തനത്തിലാണ്, ഇവൻ രക്ഷപെടിയല്ല, ദൈവം നോക്കിയാൽ പോലും ഇവൻ രക്ഷപെടിയല്ലെന്ന് പല ആളുകളും പറഞ്ഞു. ആളുകൾ പറയുമ്പോഴാണ് നമ്മുടെ ചങ്കുരുകുന്നത്. പലരും പറയുകയാണ്, ഓയ് നിനക്ക് സാധ്യതയില്ല, നീ ജയിക്കത്തില്ല, അവിടെ പോയാൽ നിന്നെ രക്ഷപ്പെടിയ, ഇങ്ങനെ കൂടെ കൂടെ പറയുമ്പോൾ നമ്മൾ പതറും. അവിടെയും പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകും. ഇവിടെ അനുഭവങ്ങളിൽ നിന്ന് ദാവീദൊരു സത്യം എന്നോടും നിങ്ങളോടൊക്കെ പറയുക, എന്താണെന്നറിയാമോ? നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. ആരാ പ്രതിക്രിയ നടത്തി തരേണ്ടതെന്ന് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 1 താഴേക്ക് പ്രാർത്ഥനയിൽ മടുത്തു പോകരുതെന്ന് നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവ് ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിധവയായ സ്ത്രീ ഒരു ന്യായാധിപൻ്റെ അടുക്ക് ചെന്നിട്ട് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തണമെന്ന് കെഞ്ചുന്നൊരു ഭാഗമുണ്ട്. ഇപ്പം പ്രതിക്രിയ നടത്തേണ്ടത് നമ്മൾ തന്നെയല്ല, വാദിയും പ്രതിയും കൂടി തമ്മിത്തല്ലെന്നല്ല പ്രതിക്രിയ. ഒരു ന്യായാധിപനുണ്ട്, വിധി പറയുന്ന ഒരുവനുണ്ട്, ആ വിധികർത്താവാണ് പ്രതിക്രിയ നടത്തേണ്ടത്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ദൈവാശ്രയ ബോധമുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി തരേണ്ടത് വാടക ഗുണ്ടകളോ വീട്ടുകാരോ നമ്മളോട് സ്നേഹമുള്ളവരോ ഈ ലോകത്തിലെ ശക്തന്മാരോ ഏറ്റവും അങ്ങേയറ്റം പറഞ്ഞാൽ ഇവിടുത്തെ നീതിന്യായ വകുപ്പുകൾ പോലുമല്ല. അതിനുമപ്പുറം സ്വർഗീയ കോടതിയാണ്, മഹാദൈവമാണ് തനിക്കുള്ളവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്നത്. എന്താണ് പ്രതിക്രിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രതികാരം എന്ന് പ്രഥമ ദൃഷ്ടിയാൽ പറയുമെങ്കിലും ഒരു മനുഷ്യനേറ്റ നഷ്ടത്തിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രതിക്രിയ എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നഷ്ടങ്ങൾ വരുത്തുന്നൊരു ലോകമാണിത്. ബുദ്ധിമുട്ടുകൾ വരുത്തും, നിന്ദകൾ വരുത്തും, ജീവിതത്തെ തച്ചുടയ്ക്കുന്നത് പോലെ നശിപ്പിക്കും. അതൊക്കെ ഈ ലോകമനുഷ്യൻ ചെയ്യും. പിശാചും കൂടി ചേർന്നാൽ ഉടച്ചു കളയും. പ്രാർത്ഥിക്കുന്നവനെ, ഭക്തിയോടെ ജീവിച്ചവനെ, പരമാർത്ഥ ഹൃദയത്തോടെ നിന്നവനെ, നന്നായി ജീവിച്ചു പോയവനെ വക്രിച്ചും വശീകരിച്ചും മധുരമുള്ള വാക്കുകൾ പറഞ്ഞൊക്കെ നഷ്ടങ്ങൾ വരുത്താം. അതൊന്നും നികത്താൻ ഒരു പക്ഷെ വേറെ ആരും പറ്റിയിരിക്കുകയല്ല. പക്ഷെ ദൈവസന്നിധിയിൽ എനിക്കും നിനക്കും നേരിട്ട വലിയ പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥനാമുറിയിൽ കെഞ്ചിക്കേണ് അപേക്ഷിക്കുമ്പോൾ അതിന് പ്രതിക്രിയ അഥവാ നഷ്ടപരിഹാരം, നിൻ്റെ പുത്തൻ ജീവിതത്തെ പിച്ചി ചീന്തിയെന്ന്, നീ മുമ്പോട്ട് പോയ സമയത്ത് നിനക്ക് ഏറ്റ ആഘാതത്തിന്, പരമാർത്ഥിയും നിഷ്കളങ്കനുമായി ജീവിച്ച നിന്നെ ഏതൊക്കെയോ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ചതിച്ചതിന്, നീ മുടക്കിയ പണത്തിന്, നീ ഒഴുക്കിയ കണ്ണുനീരിന്, നീ നെടുവീർപ്പുകൾ വിട്ടെങ്കിൽ ആ നെടുവീർപ്പുകൾക്ക്, നീ ഓടിയതിന്, നീ കെഞ്ചിയതിന്, നീ കാല് പിടിച്ചതിന്, നിന്ദിക്കപ്പെട്ടതിന്, തല്ലുകൊണ്ടതിന്, എന്തിനും 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 നഷ്ടപരിഹാരം തരുന്നൊരു ദൈവമുണ്ട്. പ്രതിക്രിയ നടത്തുക, നിനക്ക് സംഭവിച്ച നഷ്ടത്തിന് കോമ്പൻസേഷൻ ഒരുക്കി തരിക, അത് ദൈവമാണ്. ഈ തിരുവെഴുത്തിൽ ദാവീദ് പറയുന്നു, വീട് വിട്ട് ഓടേണ്ടി വന്ന ഞാൻ, വീട്ടിനകത്തു നിന്നും പ്രതിസന്ധികൾ നേരിട്ട ഞാൻ, കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്ന ഞാൻ, എല്ലാവരുടെയും മുമ്പിൽ പഴിയും കുറ്റക്കാരനുമായി നിൽക്കേണ്ടി വന്ന ഞാൻ, മറ്റുള്ളവരുടെ കണ്ണിൽ കരടാകേണ്ടി വന്ന ഞാൻ, ഒരുപാട് പേരുടെ ശത്രുത്വം ഏറ്റെടുക്കേണ്ടി വന്ന ഞാൻ, ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ കൂടെ കടന്നുപോയ വല്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പുറപ്പുകൾ പോലും എനിക്ക് വിരോധമായി വരികയും കൂടെ നിന്നവർ കുതികാല് വെട്ടുകയൊക്കെ ചെയ്തു. ഞാനൊന്നും ചെയ്തിട്ടല്ല, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. പക്ഷെ ഇതിന് ഞാൻ പ്രതികാരത്തിനോ പ്രതിക്രിയയ്ക്കോ പോയില്ല, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് എനിക്കേറ്റ നഷ്ടത്തിനെല്ലാം പ്രതിക്രിയ അഥവാ നഷ്ടപരിഹാരമൊരുക്കി തന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ 2 വായിച്ചു. ആദ്യത്തത് 10 രണ്ടാമത്തത് 11. പ്രതിക്രിയ നടത്തുന്നൊരു ദൈവമുള്ളത് കൊണ്ട് 11 പറയുന്നു, ആകയാൽ എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമുള്ളത് കൊണ്ട് ആകയാൽ നീതിമാനൊരു പ്രതിഫലമുണ്ടാകും.
പ്രതിക്രിയ കഴിഞ്ഞാൽ പ്രതിഫലം വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാചകം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ചില വിഷയത്തിന് ദൈവം പ്രതിക്രിയ നടത്തും, നഷ്ടപരിഹാരം വരുത്തും. അതിന് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. ഇനി നിനക്ക് ആ വിഷയം ഉണ്ടാകാതിരിപ്പാൻ, ഇനി നിനക്ക് ആ പരാജയം വരാതിരിപ്പാൻ എന്താണ് പറയിൽ? ആത്മലോകത്തിൽ നീയോ എന്നും ഒരു അധപ്പതനമായിരിക്കണം. നീ എന്നും പുറകിൽ കിടക്കണം. നീ ഉയരരുത്. എന്തൊക്കെ ചെയ്താലും മനസമാധാനം വരരുത്. നീ സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്. നീ നിൻ്റെ കുടുംബ ജീവിതത്തിൽ ധന്യമതിയാകരുത്, ധന്യനാകരുത്. നീ തലമുറയുടെ നന്മ അനുഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളറിയാതെ ഏതെങ്കിലും ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് അന്ധകാരത്തിൻ്റെ കെടുതിയിൽ നമുക്ക് വിരോധമായി ഹോമഗുണ്ടങ്ങൾ എരിയോ അന്യാഗ്നി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളറിയുന്നില്ല. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമുക്ക് വിരോധമായി ദുഷ്ടലോകം ചെയ്തു വെച്ചിരിക്കുന്ന സകല കാര്യത്തിനും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരാതിരിപ്പാൻ ഉരുട്ടി വെച്ച കല്ല് ദൈവമായ കർത്താവ് ദൂതനെ വിട്ട് ഉരുട്ടി മാറ്റിയതുപോലെ നിനക്ക് വിരോധമായി വെച്ചിരിക്കുന്ന തടങ്കൽ പാറകൾ ഒരു പ്രതിക്രിയയിലൂടെ ഉരുട്ടി മാറ്റിയിട്ട് സ്വർഗത്തിന് ദൈവം നിന്നെ പ്രതിഫലം തന്നു മാനിപ്പാൻ വിശ്വസ്തനാണെന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ദാവീദ് പറഞ്ഞു വെച്ചത്. മനുഷ്യൻ പറയും, എത്ര കാലം കഴിഞ്ഞാലും നേരോടെ ജീവിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയമെന്ന് മനുഷ്യൻ പറയും. അതുകൊണ്ട് ഇന്ന് നിന്നെ നോക്കി, നീ രക്ഷപ്പെടത്തില്ല, നീ ഉയരത്തില്ല, നിനക്ക് നന്മ വരത്തില്ല, നീ ഗതിപിടിക്കത്തില്ല, നീ ഒരു കാലത്തും സന്തോഷിക്കത്തില്ല എന്ന് ആര് പറഞ്ഞാലും അവിടെയൊന്ന് ഇളകരുത്. മനുഷ്യൻ്റെ വാക്ക് കേട്ട് നീ പൊട്ടിപ്പൊളിഞ്ഞു പോകരുത്, പിടിച്ചു നിൽക്കുക. പ്രതിക്രിയ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. അത് കഴിയുമ്പോൾ നിന്ദിച്ചവരും പള്ളു പറഞ്ഞവരും തിരിച്ചു പറയും, അയ്യോ ഒരു ദൈവം ഉണ്ടട്ടോ. എങ്ങനത്തെ ദൈവം? പ്രതിഫലം കൊടുക്കുന്ന ദൈവം. ആർക്ക്? നീതിമാന്, പ്രാർത്ഥിക്കുന്നവന്, ദൈവത്തെ വിശ്വസിക്കുന്നവന്. പ്രതിക്രിയ നടത്തി പ്രതിഫലം കൊടുക്കുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, പ്രതിക്രിയ കഴിയുമ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചോളും, എതിർത്തവരെ കൊണ്ട് പറയിപ്പിച്ചോളും. ഈ സങ്കീർത്തനം അങ്ങനെ പറഞ്ഞാൽ നിർത്തുന്നത്. ഞാനും ഇപ്പോൾ നിർത്തട്ടെ, പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആഴ്ച കർത്താവേ, ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമാണല്ലോ, ഈ ആഴ്ച ചില കാര്യത്തിൻ്റെ പ്രതിക്രിയ നടത്തണമേ. ഒത്തിരി ശ്രമിച്ചിട്ടും നടക്കാതെ പോയ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എവിടെയൊക്കെ തടസ്സം നേരിട്ട, ചിലപ്പോൾ ഞങ്ങളുടെ പാപമായിരിക്കാം, ചിലപ്പോൾ ഞങ്ങൾക്ക് വിരോധമായി പിശാചിനെ കൂട്ടുപിടിച്ച് ചെയ്ത ദുഷ്ക്രിയകളായിരിക്കാം. എന്താണെങ്കിലും ഞങ്ങൾ വിജയ താരങ്ങളാകേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി പ്രതിഫലം തന്ന് മറ്റുള്ളവരെക്കൊണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനെന്നും നീതിമാന് പ്രതിഫലം കൊടുക്കുന്നൊരു ദൈവമുണ്ടെന്നും പറയിപ്പിക്കണേ കർത്താവേ. ഈ ആഴ്ച ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ പ്രതിക്രിയ നടത്തുന്ന ദിവസങ്ങളായി മാറ്റണമേ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ മക്കളോട് കരുണ കാണിക്കണം, പ്രതിക്രിയ നടത്തി പ്രതിഫലം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ.